ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എഡ്യുബൈറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന പ്രോഗ്രാമിങ്ങിന്റെ ബാക്കിയായിട്ടാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെട്രിക്സിനെ പ്രിന്റ് ചെയ്യാനാണ്. നമ്മൾ 2D അറേ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു, അതായത് ടു ഡൈമെൻഷനൽ അറേ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മൾ ചെയ്ത് നിർത്തിയിരുന്നത്. അതായത് നമ്മളൊരു മെട്രിക്സിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മൾ ചെയ്ത് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കാം. അപ്പൊ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സിനകത്ത് റോസിനെ തിരിച്ച് കോളമായിട്ട് എഴുതും, അല്ലെങ്കിൽ ആ കോളത്തിന് എടുത്ത് റോ ആയിട്ട് എഴുതി, അതായത് ഒന്ന് ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് കിട്ടുന്ന പുതിയൊരു മെട്രിക്സിനെയാണ് നമ്മൾ എന്തോ പറയുന്നത് ട്രാൻസ്പോസ്, നമ്മളെ മറ്റേ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ട്രാൻസ്പോസ് എന്താണെന്ന്. ഇനി നമുക്ക് പ്രോഗ്രാം വെച്ചിട്ട് എങ്ങനെ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കോഡ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ നമ്മളെ കോഡ് ബ്ലോക്സ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പൊ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മളെ മെട്രിക്സിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണിത്. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ബാക്കിയായിട്ടാണ് ചെയ്ത് പോകുന്നത്. ഇത് ഈ സ്റ്റെപ്പ് വരെ അറിയണമെന്നുണ്ടോ, ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ നമ്മൾ ചാനലിട്ട് സിയുടെ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അപ്പൊ അവർക്ക് ഞാൻ ഐ ബട്ടണിലൊക്കെ കൊടുത്തേക്കാം, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോഴത്തേക്ക് ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇനി നമ്മൾ ഇതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ലെങ്ത് ഒരുപാട് കൂടും, അതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ മെട്രിക്സ്, അതായത് നമ്മളൊരു മെട്രിക്സിനെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുവായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാം ആയിരുന്നു ഇത്. നമുക്ക് ഒന്നും കൂടെ എന്നാലും ഒന്ന് കമ്പയർ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് എലമെന്റ് ചോദിക്കുന്നു. ഞാൻ 1, 2, 3 എന്ന് കൊടുക്കുകയാണ്. 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, നമ്മളെ മെട്രിക്സ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 1, 2, 3 കണ്ട് ഇവിടെ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി നമ്മൾ ഈ മെട്രിക്സിൽ ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ റോയിൽ കിടക്കുന്ന ഫസ്റ്റ് റോയിൽ 1, 2, 3 എന്നല്ല കിടക്കുന്നത്, അത് തിരിഞ്ഞ് ഫസ്റ്റ് കോളത്തിൽ വരും. അപ്പൊ താഴോട്ട് ഈ 1, 4, 7 ഭാഗത്ത് 1, 2, 3 അങ്ങനെ ഓരോ റോയസിനെ മാറ്റി കോളമായിട്ട് എഴുതും, അല്ലെങ്കിൽ കോളത്തിനെ മാറ്റി റോ ആയിട്ട് എഴുതും. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇനി അത് മെട്രിക്സ് എങ്ങനെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഇവിടം വരെ ആയിരുന്നു മെട്രിക്സിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്തത്. നമുക്കിനി ഒരു മെട്രിക്സും കൂടെ ഇനിഷ്യലൈസ് ചെയ്യണം, അതായത് ട്രാൻസ്പോസ് കിട്ടുന്ന മെട്രിക്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയൊരു മെട്രിക്സിനെയും കൂടെ ഇനിഷ്യലൈസ് ചെയ്യാണ്, ഒരു പുതിയ മെട്രിക്സിനെ കൂടെ ഡിക്ലെയർ ചെയ്യാണ്. അപ്പൊ നമ്മൾ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുകയാണ്. 2x3x3 മെട്രിക്സ് ആണ്. അതുകൊണ്ട് 3B(3, 3) റോയുടെ എണ്ണം 3, കോളത്തിന്റെ എണ്ണം 3 ആയിട്ടുള്ള ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുകയാണ്, ബി എന്ന് പേര് കൊടുത്തു അതിന്. അപ്പൊ നമ്മൾ പുതിയൊരു മെട്രിക്സിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്ത്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഈ മെട്രിക്സ് നമ്മൾ എൻ്റർ ചെയ്ത് വാങ്ങിച്ച മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമ്മൾ എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോർ ലൂപ്പ്, നേരത്തെ പോലെ രണ്ട് ഫോർ ലൂപ്പ് നമുക്ക് ഇനി ടൈപ്പ് ചെയ്യാം. For i equal to 0 i less than 3 i plus plus. ഇപ്പൊ ഫസ്റ്റ് ഫോർ ലൂപ്പിന്റെ ഇതായി. ഇനി ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് രണ്ടാമത്തെ ജെ വെച്ചിട്ടുള്ള ഫോർ ലൂപ്പ് വേണം. ഇപ്പൊ രണ്ടാമത്തെ ഫോർ ലൂപ്പ് കാര്യം ഞാൻ ഇവിടെ ഇതങ്ങ് കോപ്പി ചെയ്തിട്ട് ഇവിടെ രണ്ടാമത്തെ ഫോർ ലൂപ്പ് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ സെമി കോളിന് പകരം എല്ലായിടത്തും കോളനാണ് കൊടുത്തിരുന്നത്, അതങ്ങ് ചേഞ്ച് ചെയ്തിട്ട് സെമി കോളനാക്കണം. ഓക്കെ, മാറ്റി. ഇനി ഇവിടെ അതേപോലെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഐ മാറ്റി ഇവിടെ ജെ ആക്കണം. j equal to 0 j less than 3 j plus plus. ഓക്കെ, ഇത് സെമി കോളൻ മാറ്റി ആക്കി കൊടുത്തു j++. ഓക്കെ, ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മൾ ഈ നേരത്തെ പോലെ തന്നെ നമ്മൾ രണ്ട് ഫോർ ലൂപ്പ് ഇവിടെ നേരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ നമ്മൾ ഇവിടെ രണ്ട് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് റോയും കോളവും കൂടെ നമുക്ക് കിട്ടേണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയ മെട്രിക്സ്, അതായത് നമ്മൾ ബി എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ, അപ്പം ബിനകത്ത് ബി മെട്രിക്സിന് നമ്മൾ ഇൻഡെക്സ് വെച്ച് വിളിക്കുകയാണ്. അപ്പം b(i) അടുത്തെന്ന് പറഞ്ഞാൽ j(i), റോയ്ക്കും കോളത്തിനും വേണ്ടിയിട്ടുള്ളത് നമ്മൾ എടുത്തേക്കുന്നത് ബി ആണ്. അപ്പം ബി അല്ല, ഐയും ജെയും. ഓക്കെ, b(i j) എന്ന് എടുത്തു. ഇതിനെ നമ്മൾ ഇതിനകത്തേക്ക്, അതായത് നമ്മളെ പുതിയ മെട്രിക്സിന്, നമ്മളെ പുതിയ മെട്രിക്സിനകത്ത് നമ്മളെ പഴയ മെട്രിക്സിന് നമ്മൾ തലതിരിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത്
നമ്മൾ നേരത്തെ വെച്ചു കൊടുക്കുന്നതല്ല ഐ ജെ ആ ഒരു ക്രമത്തിലല്ലായിരുന്നു. നമ്മൾ ഇനി അത് തല തിരിച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ജെ ആദ്യം കൊടുക്കും, രണ്ടാമത് ഐ കൊടുക്കും. നമ്പർ ഓഫ് റോയെ ആദ്യം കൊടുക്കുന്നതിന് പകരം നമ്മളിപ്പോൾ നമ്പർ ഓഫ് കോളത്തിന് ആദ്യം കൊടുക്കും. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഈക്വൽ ടു കൊടുത്തിട്ട് നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐ, ഓക്കെ ഐ ഐ അല്ലായിരുന്നു ആദ്യം കൊടുക്കുന്നത്, ഇപ്പം എ എന്ന മെട്രിക്സിന്റെ ജെ, അതായത് നമ്പർ ഓഫ് കോളംസ് എടുത്ത്. ഇനി അതേപോലെ തന്നെ രണ്ടാമത് നമ്പർ ഓഫ് റോസ് എടുത്തു, അതിനെന്താണ് ഐ ആണ് എടുത്തത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാ രീതിയിൽ കൊടുക്കുന്ന ആദ്യം റോ രണ്ടാമത് കോളം ആ ഒരു രീതിയിലാണ് നമ്മൾ കൊടുത്തു പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കോളം എടുക്കും രണ്ടാമത് റോ എടുക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മെട്രിക്സിനെ ട്രാൻസ്പോസ് ആക്കി കിട്ടും. ഇനി നമുക്കിതിനെ പ്രിന്റ് ചെയ്യാം. ഇപ്പം ഈ ഫോർ ലൂപ്പിന് പുറത്ത് വന്നിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. പുറത്ത് വന്നിട്ട് നമ്മൾ പ്രിന്റ് എഫ് പ്രിന്റ്ഫിനകത്ത് ദ ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ് ഈസ് ട്രാൻസ്പോസ്, നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്തെടുക്കാം. ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ് ഈസ്, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റൈലിന് വേണ്ടി ഒരു കോളൻ ഇട്ട് കൊടുത്ത് ഒരു സ്ലാഷൻ, അതൊരു അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തേക്കുന്നത് സ്ലാഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെമികൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നേരത്തെ പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ആ നേരത്തെ ഉപയോഗിച്ച രണ്ട് ഫോർ ലൂപ്പുകൾ നമ്മൾ ഉപയോഗിക്കണം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പോലെ രണ്ട് ഫോർ ലൂപ്പുകൾ നമ്മൾ ഇനി ഇതിനെ പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും രണ്ട് ഫോർ ലൂപ്പുകൾ വേണം. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഫോർ ലൂപ്പിനെ ഇവിടെ കോപ്പി ചെയ്തിടുകയാണ്. കോപ്പി ചെയ്യാൻ വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ഒരു എറർ ഉണ്ട്, അതായത് നമ്മളിവിടെ ഒരു സെമി കോളനും കോളനും കൂടെ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഞാൻ ചെയ്തു വന്നപ്പോഴത്തേക്ക് എറർ വന്നതായിരുന്നു. നമ്മൾ ഇനി രണ്ട് ഫോർ ലൂപ്പും നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത, അതായത് രണ്ട് ഫോർ ലൂപ്പ് എഴുതുന്നതിന് പകരം ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടിട്ടു. ഇനി നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ മെട്രിക്സിനെ പ്രിന്റ് ചെയ്യണം അല്ലേ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ മെട്രിക്സിനെ പ്രിന്റ് ചെയ്യണം. രണ്ട് ഫോർ ലൂപ്പിനകത്ത് കയറി, അതായത് ഐ എടുക്കാനും ജെ എടുക്കാനും വേണ്ടി നമ്മൾ രണ്ട് ഫോർ ലൂപ്പിനകത്ത് കയറി. ഇനി നമ്മളെ ജസ്റ്റ് നമ്മളെ മെട്രിക്സിനെ പ്രിന്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ആദ്യം പ്രിന്റ് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ നമ്മൾ പ്രിന്റ് എഫ് വിളിച്ചിട്ട് പ്രിന്റ് എഫിനകത്ത് ആദ്യം ഒരു പെർസെൻറ്റേജ് ഡി, അതായത് നമ്മൾ ആ എലമെൻ്റ് എടുക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു സ്ലാഷ് ടി, സ്ലാഷ് ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ അല്ല, കുറച്ച് സ്പേസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇനി നമ്മൾ നമ്മളെ മെട്രിക്സ് ഏത് മെട്രിക്സ് ആണ് പ്രിന്റ് ചെയ്യാനുള്ളത്, ബി എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ, ബി ഓഫ് ഐ കോമ ജെ. അപ്പൊ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ മെട്രിക്സ് ട്രാൻസ്പോസ് ആവും എന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ് ഈസ് ഓക്കെ. ഇനി പിന്നെ എറർ, ഇവിടെ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, ഇതിന്റെ ക്ലോസിംഗ് ഇട്ടിട്ടില്ല, ഇവിടെ ഒന്നുമുണ്ട്. അപ്പൊ രണ്ട് ക്ലോസിംഗ് ഇവിടെ ഉണ്ട്, ഒരു ഓപ്പണിംഗ്, ഓക്കെ രണ്ട് ക്ലോസിംഗ് ഇട്ടിട്ടുണ്ട്, റിട്ടേൺ സീറോ എടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെയാണ്, മെയിൻ്റെയാണ്. ഓക്കെ, എറർ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം, ബിൽഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എറർ എല്ലാം ഉണ്ടെങ്കിൽ കാണിക്കും. ബിൽഡ് ചെയ്യുമ്പോൾ എറർ ഒന്നും കാണിക്കുന്നില്ല, എറർ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇനി റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ മെട്രിക്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പോലെ നമ്മൾ കൊടുത്ത മെട്രിക്സ് തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9 ഓക്കെ കൊടുത്തു. 1, 4, 7, 2, 5, 8 നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ലൈൻ നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു ന്യൂ ലൈനും കൂടെ കൊടുക്കണമായിരുന്നു, അത് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ അത് നമുക്ക് കൊടുക്കാം. ഇനി അതിപ്പോ എവിടെ കൊടുക്കണ്ടുള്ളത്, 1, 4, 7 കഴിഞ്ഞിട്ടാണ് നമ്മൾ ന്യൂ ലൈൻ കൊടുക്കണ്ടുള്ളത്. അപ്പോഴത്തേക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ നിന്ന് പ്രിന്റ് കോപ്പി ചെയ്യുന്നു, ഇവിടെയും കൂടി ന്യൂ ലൈൻ കൊടുക്കുന്നു, പേസ്റ്റ്. ഇന്നും കൂടെ ബിൽഡ് ചെയ്തിട്ട് റൺ ചെയ്യാം. ഓക്കെ, ബിൽഡ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. വീണ്ടും ഒന്നും കൂടെ ഒന്ന് എൻ്റർ ചെയ്തെടുക്കാം. 1, 2, 3, 4, 5, 6,
ഏഴ് എട്ട് ഒമ്പത് ഓക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഞാൻ കാണിച്ചു തരാം, നമ്മൾ ട്രാൻസ്പോസ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന ഈ റോ തിരിച്ചിവിടെ കോളം ആയിട്ട് വന്നു, അതേപോലെ നാല് അഞ്ച് ആറ് എന്ന് പറയുന്ന റോ തിരിച്ച് ഇവിടെ കോളമായിട്ട് വന്നു, അതേപോലെ ഏഴ് എട്ട് ഒമ്പത് എന്ന് പറയുന്ന റോ കോളായിട്ട് വന്നു. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമ്മൾ പ്രോഗ്രാം എഴുതി കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ആദ്യം മെട്രിക്സിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതിനകത്ത് ചെറിയ ഒരു രണ്ട് ഫോർ ലൂപ്പും കൂടെ, രണ്ട് ഫോർ ലൂപ്പിന്റെ സെറ്റും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് അങ്ങനെ ടഫായിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല, കുറച്ച് ഫോർ ലൂപ്പുകൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ലൈൻ ഓഫ് കോഡ് ഒരുപാടുണ്ട്. അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് തുടങ്ങി ഫസ്റ്റ് ഒരു 40-41 ലൈനിന്റെ കോഡുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയൊരു പ്രോഗ്രാം ആയിട്ട് തോന്നും, പക്ഷെ ഇതിനകത്ത് ഒന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. അതായത് കുറച്ച് ഫോർ ലൂപ്പിന്റെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു മെട്രിക്സ് എടുത്തിട്ട് അതിന്റെ റോയെ ആദ്യം പ്രിന്റ് ചെയ്ത് ആദ്യം സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ പ്രിന്റ് ചെയ്തു, അതേപോലെ ആദ്യം കോളത്തിനെ പ്രിന്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റോർ ചെയ്തു, പിന്നെ റോയെ പ്രിന്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റോർ ചെയ്തു. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, പ്രോഗ്രാമിനകത്ത് അധികം വലിയ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും പ്രോഗ്രാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. ഓക്കെ, ബൈ.